ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ സംസ്ഥാനം എതിർത്തിരുന്നു. ഇതേ തുടർന്നാണ് 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുവാനുള്ള ലേലത്തിൽ ആദ്യ അവസരം കേരളത്തിന് നൽകാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. കേരള സർക്കാരിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. കേന്ദ്ര വ്യോമയാന സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പിന് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ സർക്കാർ കമ്പനി രൂപവൽക്കരിച്ചിരുന്നു. ഇതിലൂടെ ഈ കമ്പനിയുടെ പ്രവർത്തനവുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും. അതേസമയം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാന സർവീസ് മാർച്ച് മുതൽ ആരംഭിക്കും. ഡൽഹി ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ നിന്നാണ് സർവീസ് നടത്തുക. ഹിൻഡൻ വിമാനത്താവളത്തിൽ യാത്രാ വിമാനങ്ങളുടെ സർവീസ് മാർച്ച് ആദ്യവാരം ആരംഭിക്കും. 24 ഡൽഹി.